നമസ്കാരം. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇതുവരെയുള്ള മുഴുവൻ വാർത്തകളും സമഗ്രമായി. മുൻ DGP ആർ ശ്രീലേഖയുടെ ആരോപണങ്ങൾക്കെതിരെ ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിക്കും. ശ്രീലേഖയുടെ പരാമർശങ്ങൾ കോടതി അലക്ഷ്യമാണെന്നാണ് പ്രോസിക്യൂഷൻ നിലപാട്. എന്നാൽ കേസിൽ ശ്രീലേഖയെ വിസ്തരിക്കാൻ പ്രതിഭാഗം അനുമതി തേടിയേക്കും. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ദിലീപിനെ കുറ്റവിമുക്തരാക്കുന്ന തരത്തിലുള്ള ആർ ശ്രീലേഖയുടെ വെളിപ്പെടുത്തൽ കോടതി ലക്ഷ്യമാണെന്ന നിലപാടിലാണ് പ്രോസിക്യൂഷൻ. ശ്രീലേഖയ്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. ഒരു DGP സ്ഥാനത്ത് നിന്ന് വിരമിച്ച ഒരു IPS ഓഫീസർ ഇതുപോലെ കേസിന്റെ മെറിറ്റിനെ ബാധിക്കുന്ന കുറെ കാര്യങ്ങൾ പുറത്തു പറയുന്നത് തികച്ചും കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് സുവോ മോട്ടോ അവരെ പേരിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുക്കാം. ഇനി ആരെങ്കിലും ഹൈക്കോടതിയിൽ ഒരു ഹരജി ബോധിപ്പിക്കുകയാണെങ്കിൽ അതൊരു എയ്ഡ് എന്ന നിലയിൽ കോടതിക്ക് അതിൻ്റെ മുകളിൽ നടപടികൾ പൂർത്തിയാക്കാൻ പറ്റുന്നതാണ്. ആരോപണങ്ങളെ ക്രൈംബ്രാഞ്ച് തള്ളുകയാണെങ്കിലും പ്രതിഭാഗം ശ്രീലേഖയെ ആയുധമാക്കാനാണ് ശ്രമിക്കുന്നത്. കേസിൽ ശ്രീലേഖയെ വിസ്തരിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് ദിലീപിന്റെ അഭിഭാഷകർ ആലോചിക്കുന്നത്. ശ്രീലേഖയുടെ മൊഴി കോടതിയിൽ ഉപകരിക്കുമെന്ന കണക്കൂട്ടലിലാണ് പ്രതിഭാഗം അഭിഭാഷകർ. 24 കൊച്ചി. ദിലീപിനെ രക്ഷപ്പെടുത്താനുള്ള അവസാന ശ്രമമാണ് മുൻ ജയിൽ DGP ആർ ശ്രീലേഖ നടത്തുന്നതെന്ന് അതിജീവിതയുടെ അഭിഭാഷക. പ്രതിയുടെ സ്വാധീനത്തിലാണ് ശ്രീലേഖ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അഡ്വക്കേറ്റ് TB മിനി പറഞ്ഞു. ആർ ശ്രീലേഖയുടെ പരാമർശത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്ന് WCC ആവശ്യപ്പെട്ടു. ന്യായീകരണ തൊഴിലാളികളോട് സഹതാപമുണ്ടെന്ന് അതിജീവിതയുടെ കുടുംബം പ്രതികരിച്ചു. നടി ആക്രമിച്ച കേസിലെ പ്രതിയായ ദിലീപിനെ വെള്ളപൂശുകയാണ് ആർ ശ്രീലേഖയെന്ന് അതിജീവിതയുടെ അഭിഭാഷക അഭിപ്രായപ്പെട്ടു. പരാമർശങ്ങളിലെല്ലാം പ്രതിയുടെ സ്വാധീനമുണ്ട്. ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനം ഈ പ്രതിനെ ഇപ്പൊ വെള്ളപൂശുകയും രക്ഷിക്കാൻ ശ്രമിക്കുകയും വേണം. ഇതിന്റെ തെളിവുകൾ ഓരോന്നോരോന്നായി അദ്ദേഹത്തിനെതിരാണെന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ സ്വാധീനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അന്വേഷണ സംഘത്തെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമാണ് ആർ ശ്രീലേഖ നടത്തുന്നതെന്ന് സംവിധായകൻ ബാലചന്ദ്രകുമാർ. കേസിന്റെ ഈ അവസാനം കുറ്റപത്രം അഡീഷണൽ കുറ്റപത്രം കൊടുക്കാൻ പോകുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് പോലീസിനെ ഏതെങ്കിലും തരത്തിൽ പ്രഷർ ചെലുത്തുന്നതിലേക്ക് വേണ്ടി ഉപകരിച്ചാൽ ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവർ അത് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോലീസ് വ്യാജ തെളിവ് നിർമ്മിച്ചുവെന്ന ശ്രീലേഖയുടെ പരാമർശത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്ന് WCC ആവശ്യപ്പെട്ടു. ശ്രീലേഖയുടെ ആരോപണത്തിന് പിന്നിൽ ആരെന്ന് വ്യക്തമാണെന്ന് ദീദി ദാമോദരൻ പറഞ്ഞു. ഫോട്ടോഷോപ്പ് ചെയ്തിട്ടൊക്കെ തെളിവുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് അവിടെ വലിയ വലിയ ഗൂഢാലോചനകൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് സാധാരണ മനുഷ്യരുടെ മുറിയിൽ തകർക്കും. അത് ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി ഒരു കമന്റെങ്കിലും ഇതിനെപ്പറ്റി പറയണം. ശ്രീലേഖയുടെ ആരോപണങ്ങളെ അതിജീവിതയുടെ കുടുംബം വിമർശിച്ചു. പറഞ്ഞുപോയ വാക്കുകളാൽ ജീവിച്ചു മരിക്കുകയാണ് ചിലരെന്ന് നടിയുടെ സഹോദരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ന്യായീകരണ തൊഴിലാളികളായി എത്തുന്നവരോട് സഹതാപം മാത്രമാണുള്ളതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ സഹോദരൻ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, 24. കേസ് ദുർബലപ്പെടുത്താനാണോ ആർ ശ്രീലേഖയുടെ പരാമർശങ്ങളെന്ന് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ്. പോലീസിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണ് ആർ ശ്രീലേഖയുടെ പരാമർശമെന്ന് CPI കുറ്റപ്പെടുത്തി. പുതിയ ആരോപണങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് BJPയും ആവശ്യപ്പെട്ടു. കേസ് അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ആരോപണമെന്ന് KK രമ പറഞ്ഞു. ആർ ശ്രീലേഖയുടെ പരാമർശങ്ങൾ ഞെട്ടിക്കുന്നതാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. സത്യം പുറത്തു വരണമെന്നും പോലീസ് അന്വേഷിക്കണമെന്നും VD സതീശൻ. ഇനി അതിന്റെ അകത്ത് സത്യം ഉണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ. ആ കേസിനെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ യഥാർത്ഥ സത്യമാണോ പുറത്തു വന്നതെന്ന് പോലീസാണ് അന്വേഷണത്തിലൂടെ കൊണ്ടുവരേണ്ടത്. അനുചിതവും അനവസരത്തിലുമുള്ള പരാമർശമാണ് ശ്രീലേഖയുടേതെന്ന് CPI നേതാവ് ആനി രാജ. നേരത്തെയും പ്രതിഭാഗത്തുള്ള നടനെ ശ്രീലേഖ സഹായിച്ചിട്ടുണ്ടെന്നും ആനി രാജ കുറ്റപ്പെടുത്തി. ആ പ്രതിഭാഗത്തുള്ള ആളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നടപടികൾ, പ്രസ്താവനകൾ അവരുടെ ഭാഗത്ത് നിന്ന് മുന്നേയും വന്നിട്ടുണ്ട്. ഇവർ നടത്തിയ ഈ അഭിപ്രായ പ്രകടനത്തെ അത് ഈ കേസുമായി ബന്ധപ്പെടുത്തി അന്വേഷണ വിധേയമാക്കാൻ എന്തെങ്കിലും നിയമപരമായ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒന്ന് നടത്തണം. അന്വേഷണം നടത്തി ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഉദ്ദേശശുദ്ധി എന്ന് മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളതാണ്. പോലീസിൽ വിശ്വാസമില്ലെന്നും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും BJP നേതാവ് MT രമേശ്. സത്യത്തിന് ഇതിനെക്കുറിച്ച് ഈ ശ്രീലേഖയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാവുകയാണ് വേണ്ടത്. കേസ് അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ശ്രീലേഖയുടെ വെളിപ്പെടുത്തലെന്ന് KK രമ MLA 24നോട് പറഞ്ഞു.
ശ്രീലേഖയുടെ ഫോൺ പരിശോധിക്കണം. അന്വേഷണത്തിന്റെ നിർണായക ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇത്തരത്തിലുള്ളൊരു പിന്നെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് അതൊരു വലിയ ഗൂഢാലോചന അതിൻ്റെ പിന്നിലുണ്ട്. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റുമായി മുൻ ഡി ജി പി വന്നത്. ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ചലച്ചിത്ര പ്രവർത്തക ഭാഗ്യലക്ഷ്മി. ഇതിന്റെ പിന്നിൽ കുറേ പേർ ചേർന്ന് എന്തോ ഒരു അയാളെ രക്ഷപ്പെടുത്താനുള്ള കളിയാണോ അതോ ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള ഇവരുടെയൊക്കെ ഒരു പൊളിറ്റിക്സ് ആണോ ഇവരിതിൽ കൊണ്ടുവരാൻ നോക്കുന്നതെന്നാണ് എന്റെ ഞാൻ അങ്ങനെയാണ് അതിനെ കരുതുന്നത്. ശ്രീലേഖയ്ക്ക് സ്ഥാപിത താല്പര്യമുണ്ടെന്ന് സാമൂഹ്യ പ്രവർത്തക കെ അജിതയും പറഞ്ഞു. അവർക്ക് എന്തോ സ്ഥാപിത താല്പര്യമുണ്ടെന്ന് പോലും നമുക്ക് തോന്നും. കാരണം അവർക്ക് ഇതിൽ ഇടപെടേണ്ട ആവശ്യമുണ്ടായിരുന്നെങ്കിൽ അവർ പോലീസിൽ മൊഴി കൊടുക്കണമല്ലോ. കേസിൽ തുടരന്വേഷണം വേണമെന്ന് പി സി ജോർജും ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്. നടിയെ ആക്രമിച്ച കേസിൽ ആർ ശ്രീലേഖയുടെ വാദം പൊളിയുന്ന പ്രതികരണങ്ങൾ പുറത്ത്. ദിലീപും പൾസ സുനിയും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രം വ്യാജമല്ലെന്ന് ചിത്രം പകർത്തിയ ബിദിൽ വ്യക്തമാക്കി. കേസിൽ ദിലീപിന്റെ പങ്കാളിത്തത്തിൽ വ്യക്തമായ തെളിവുണ്ടെന്ന് സാക്ഷി ജിൻസനും 24നോട് പറഞ്ഞു. പൾസ സുനി പറഞ്ഞുകൊടുത്ത് വിപിൻ ലാൽ കത്ത് തയ്യാറാക്കിയതും ചെരുപ്പിൽ ജയിലിലേക്ക് ഫോൺ കടത്തിയതും കോടതിക്ക് പോലും ബോധ്യപ്പെട്ട കാര്യമാണ്. വമ്പന്മാർ ദിലീപിനൊപ്പം നിൽക്കുന്നതിന്റെ തുടർച്ചയാണ് ശ്രീലേഖയുടെ ആരോപണമെന്നും ജിൻസൺ പറഞ്ഞു. ആർ ശ്രീലേഖയുടെ ദിലീപ് അനുകൂല വാദങ്ങളെ പ്രതിരോധിക്കുന്ന പ്രതികരണങ്ങളാണ് പുറത്തുവരുന്നത്. ദിലീപും പൾസർ സുനിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ ഫോട്ടോഷോപ്പാണെന്ന് ആർ ശ്രീലേഖ പറഞ്ഞിരുന്നു. എന്നാൽ ചിത്രം വ്യാജമായി നിർമ്മിച്ചതല്ല എന്നായിരുന്നു പകർത്തിയ ബിദിന്റെ പ്രതികരണം. പുഴയ്ക്കൽ ടെന്നീസ് കോർട്ടിൽ വെച്ചാണ് സിനിമാ ചിത്രീകരണ വേളയിൽ ഫോട്ടോ എടുത്തത്. ചിത്രവും ഫോണും അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നുവെന്നും ബിദിൻ പറഞ്ഞു. വേറെ ഒരു കാര്യം ചെയ്തിട്ടില്ല, ഇല്ലില്ല, വേറെ ഒരു ആപ്ലിക്കേഷനിലെ ഫോൺ ഫോട്ടോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഡയറക്റ്റ് ആ എടുത്ത ഇതിൽ തന്നെയാണ് മോഡൽ തന്നെയാണ് അത് പോയിട്ട്. ദിലീപിന് നടി ആക്രമിച്ചതിൽ പങ്കുണ്ടെന്ന കാര്യം താൻ നേരിട്ട് മനസ്സിലാക്കിയതാണെന്നായിരുന്നു കേസിലെ സാക്ഷി ജിൻസന്റെ പ്രതികരണം. ചെരുപ്പിൽ ഫോൺ കടത്തിയത് സി സി ടി വി ദൃശ്യങ്ങളിലുണ്ട്. പൾസർ സുനി ഒപ്പമിരുന്ന വിപിൻലാലിന് കത്തെഴുതാൻ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് സാക്ഷിയാണ് താൻ. ഇക്കാര്യങ്ങൾ കോടതിക്ക് മുമ്പാകെ വന്നതാണ്. ശ്രീലേഖയ്ക്ക് ദിലീപിനോട് താല്പര്യങ്ങളുണ്ട്. ആരാധനമൂത്തുള്ള ഭ്രാന്താണ് പ്രതികരണത്തിന് പിന്നിലെന്നും ജിൻസൺ പറഞ്ഞു. ഇവര് തമ്മിൽ ആരാധനമൂത്ത് പ്രാന്തായതാവും, അത് അത്ര എനിക്ക് പച്ചയ്ക്ക് നാടൻ ഭാഷയിൽ പറയാൻ പറ്റുള്ളൂ. വിപിൻലാല് സുനി പറഞ്ഞു കൊടുത്തുകൊണ്ട് കത്തെഴുതുന്ന കാര്യങ്ങൾ, പിന്നെ അതുപോലെ ജയിലിലേക്ക് ഫോൺ കൊണ്ടുവന്ന് ചെരുപ്പിനകത്ത് വെച്ച് കൊണ്ടുവന്ന ഫോണ്, അവ കാര്യങ്ങളെല്ലാം സി സി ടി വിയിൽ വ്യക്തമാണ്. പി ജി സ്വദേശിയായ ജിൻസൺ പൾസർ സുനിയുടെ സഹതടവുകാരൻ ആയിരുന്നു. സുർജിത് അയ്യപ്പത്ത്, 24, തൃശൂർ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ പോലീസ് വ്യാജ തെളിവുണ്ടാക്കിയെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പലതും എഴുതിയുണ്ടാക്കിയെന്നുമായിരുന്നു മുൻ ജയിൽ വകുപ്പ് ഡി ജി പി ആർ ശ്രീലേഖയുടെ ആരോപണം. പൾസ സുനിയും ദിലീപും ഒന്നിച്ചുള്ള ചിത്രം പോലീസ് വ്യാജമായി നിർമ്മിച്ചതാണെന്നും ആർ ശ്രീലേഖ ആരോപിച്ചു. പെരുമാറ്റച്ചട്ടം ഉണ്ടായിരുന്നതിനാലാണ് അന്ന് പുറത്ത് പറയാതിരുന്നതെന്നും മുൻ ജയിൽ ഡി ജി പി പറയുന്നു. നടിയെ ആക്രമിച്ച കേസിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായാണ് മുൻ ജയിൽ വകുപ്പ് ഡി ജി പി ആർ ശ്രീലേഖ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ രംഗത്തെത്തിയിരിക്കുന്നത്. താൻ ജയിൽ വകുപ്പ് മേധാവിയായിരുന്ന സമയത്ത് 2017 ഫെബ്രുവരിയിലാണ് നടി ആക്രമിക്കപ്പെട്ടത് എന്ന ആമുഖത്തോടെയാണ് ശ്രീലേഖയുടെ വെളിപ്പെടുത്തൽ. ഈ സംഭവത്തിന്റെ വിശദ വിവരങ്ങൾ പുറത്തുവരാൻ തുടങ്ങിയപ്പോൾ ഒരു സംശയവും തോന്നിയിരുന്നില്ല. പ്രതിയായ പൾസർ സുനിക്ക് നേരത്തെ മോശമായ പശ്ചാത്തലമുണ്ട്. തനിക്ക് വളരെ അടുപ്പമുള്ള 2-3 നടിമാർ ഇയാളെക്കുറിച്ച് തന്നോട് പറഞ്ഞിട്ടുമുണ്ട്. എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന 2-3 നടിമാർ എന്നോട് ഇയാളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ പല ഭാഷകളിലും അഭിനയിച്ച് വന്നിരുന്ന സമയത്ത് പലതും പറഞ്ഞ് അടുത്തുകൂടി ഡ്രൈവറായിട്ട് വന്ന് വിശ്വാസ്യത പിടിച്ചു പറ്റി തട്ടിക്കൊണ്ടുപോയി മൊബൈലിൽ ഇതുപോലെ ചിത്രങ്ങൾ പിടിച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കേസിൽ ദിലീപിന് പങ്കില്ലെന്നും ഇനിയെങ്കിലും വെളിപ്പെടുത്തിയില്ലെങ്കിൽ അനീതിയാകുമെന്നും ആർ ശ്രീലേഖ തുറന്നു പറയുന്നു. അബാദ് ഹോട്ടലിലെ പരിപാടിക്ക് സിനിമാ മേഖലയിലെ എല്ലാവരും ഉണ്ടായിരുന്നു. അന്നാണ് ദിലീപിന്റെയും പൾസർ സുനിയുടെയും ടവർ ലൊക്കേഷൻ ഒരുപോലെയായത്. സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെയാണ് പോലീസ് ദിലീപിനെ ചോദ്യം ചെയ്തത്. ദിലീപിനെ കുടുക്കാൻ ബോധപൂർവമായ ശ്രമം നടന്നു. ഒരു പ്രഷർ അങ്ങോട്ട് സഹിക്കാൻ വയ്യാതെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആളെ ചോദ്യം ചെയ്യാൻ വിളിക്കുകയാണ്. ഇങ്ങനെ ചോദ്യം ചെയ്യാൻ വിളിച്ച സമയത്ത് ആളെ ആദ്യത്തെ ചോദ്യം ചെയ്യലിന് ശേഷം മണിക്കൂറുകളോളം നീണ്ട ചോദ്യം ചെയ്യലൊന്നും കിട്ടാത്തത് കൊണ്ട് വിട്ടയച്ചു. ദിലീപിന്റെ എതിരാളി ശക്തനായതിനാൽ 85 ദിവസം ജയിലിൽ കിടന്നു. ദിലീപും പൾസർ സുനിയും ഒപ്പമുള്ള ചിത്രം ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്നും ആർ ശ്രീലേഖ ആരോപിച്ചു. ദിലീപ് വേറൊരാൾ നിൽക്കുന്നു, പുറകിലെങ്ങാണ്ട് പൾസർ സുനി നിൽക്കുന്ന ഒരു ഫോട്ടോ അന്ന് വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നു. അപ്പൊ ആ ഫോട്ടോ കാണിച്ചുകൊണ്ട്
എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു തെളിവുണ്ട് എന്ന് പറഞ്ഞു ഒരു ഉദ്യോഗസ്ഥൻ. അപ്പം ഞാൻ പറഞ്ഞു ഇത് കണ്ടാൽ തന്നെ അറിഞ്ഞുകൂടെ ഇത് ഫോട്ടോഷോപ്ഡ് ആണ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞപ്പോൾ അന്ന് സീനിയറായിട്ട് ഏറ്റവും സീനിയറായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു ആ ശരിയാ ശ്രീലേഖ പറഞ്ഞു അത് ഫോട്ടോഷോപ്ഡ് ആണ്. പോലീസ് എഴുതിയുണ്ടാക്കിയ മൊഴിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. വിചാരണ അവസാനിക്കാറായപ്പോൾ പെട്ടെന്ന് മറ്റൊരു കേസ് വരുന്നു. കേസ് അതിൻ്റെ പര്യവസാനത്തിലേക്ക് എത്തി കുറച്ചുപേരെ ശിക്ഷിക്കും. പക്ഷേ ഈ വലിയ ഒരു പ്രതി ദിലീപ് എന്ന് പറയുന്ന പ്രതിയെ ശിക്ഷിക്കാനായിട്ട് യാതൊരു എവിഡൻസും കിട്ടിയില്ല എന്നിരിക്കെ പെട്ടെന്ന് വേറൊരു കേസ് പൊങ്ങി വരികയാണ്. അതും ഇതുപോലെ നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തി വന്ന ഒരു കാര്യം പറയുന്നു, അത് വലിയ വാർത്തയായിട്ട് പ്രചരിക്കുന്നു. വീണ്ടും ഒരു ഗൂഢാലോചന, വീണ്ടും പഴയ കേസ് അന്വേഷിക്കാൻ സമയം, അത് വേറൊരു കേസ് അതിന്റെ പുറകെ വരുന്നു. പെരുമാറ്റച്ചട്ടം ഉണ്ടായിരുന്നതിനാലാണ് അന്ന് ഇതൊന്നും പുറത്തു പറയാതിരുന്നത്. DGP ഇക്കാര്യം തെളിവടക്കം അന്വേഷിക്കണമെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു. പിന്നീട് എന്തു സംഭവിച്ചു എന്നറിയില്ല. തിരിമറി നടന്നതിന്റെ റിപ്പോർട്ട് വെളിച്ചം കണ്ടില്ലെന്നും മുൻ ജയിൽ വകുപ്പ് DGP പറയുന്നു. 24 Kochi. മുൻ DGP ശ്രീലേഖയ്ക്കെതിരെ പൊതുപ്രവർത്തകൻ ജോമോൻ പുത്തൻപുരയ്ക്കൽ. ശ്രീലേഖ കള്ളക്കഥ മെനയാൻ വിദഗ്ധയെന്നും ചീപ്പ് പോപ്പുലാരിറ്റിയാണ് ഉദ്ദേശ്യമെന്നുമാണ് വിമർശനം. പുതിയ വെളിപ്പെടുത്തൽ കുറ്റവാളികളെ സംരക്ഷിക്കാനാണ്. പണ്ടും ഇതുപോലെയുള്ള വെളിപ്പെടുത്തൽ ശ്രീലേഖ നടത്തിയിട്ടുണ്ടെന്നും ഇതിനുശേഷം മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്നും ജോമോൻ പുത്തൻപുരയ്ക്കൽ 24 പറഞ്ഞു. ശ്രീലേഖ DIG ആയിരുന്നപ്പോൾ തന്നെ ഇതുപോലുള്ള കള്ളക്കഥകളും മെനഞ്ഞെടുക്കാൻ വിദഗ്ധയാണെന്ന് തെളിയിക്കുകയും ആ കള്ളക്കഥകൾ എഴുതുന്നത് അസത്യമാണെന്ന് അന്വേഷണത്തിൽ അവർ ആണയിട്ട് പറയുകയും ചെയ്തത് പൊട്ടിപ്പൊളിഞ്ഞ പുലിവാലി പിടിച്ച കഥ എൻ്റെ ആത്മകഥ അഭയക്കേസിലെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ സ്വന്തം വക്കീലെന്ന പ്രസ്തവത്തിൽ തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി പലതും പറയും, വാർത്ത വരാൻ വേണ്ടി പറയും. അപ്പം നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്യുന്ന ഒരു സ്ഥിരം പരിപാടിയാണ് ശ്രീലേഖയ്ക്കുള്ളത്. നടിയെ ആക്രമിച്ച കേസിൽ ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം എന്ന നടൻ പൃഥ്വിരാജ്. ആക്രമിക്കപ്പെട്ട നടി തന്റെ അടുത്ത സുഹൃത്താണ്. നടിയിൽ നിന്ന് നേരിട്ട് കാര്യങ്ങൾ അറിഞ്ഞിരുന്നുവെന്നും പൃഥ്വിരാജ് പറഞ്ഞു. എനിക്ക് ഒന്നാമത് ഇതിലെ ഏത് വിഷയത്തിലാണെങ്കിലും ആദ്യം പറഞ്ഞ കാര്യത്തിൽ ആക്രമിക്കപ്പെട്ട നടി എന്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ ഒരുപാട് സിനിമകൾ കൂടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഫസ്റ്റ് പേഴ്സൺ ഇൻഫർമേഷൻ ഉണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത്. സോ അതുകൊണ്ട് എനിക്ക് വസിഫറസ് ആയിട്ട് പറയാൻ പറ്റും. ഐ സപ്പോർട്ട് ഹർ, ഐ എം വിത്ത് ഹർ, ഐ വോണ്ട് ടു സീ ഹർ ത്രൂ ദിസ് ജേണി. ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ആ കുട്ടിയുടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് പേര്. പാലക്കാട് പീഡനത്തിനിരയായ 11 വയസ്സുകാരിയെ പ്രതിയായ ചെറിയച്ഛനും അടുത്ത ബന്ധുക്കളും ചേർന്ന് തട്ടിക്കൊണ്ടുപോയതായി പരാതി. കേസിൽ വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് മുത്തശ്ശിയുടെ സംരക്ഷണയിൽ ഇരിക്കെ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. ചെറിയച്ഛനുൾപ്പെടെ 6 പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കുട്ടിയെ കടത്തിക്കൊണ്ടുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ഈ മാസം 16 കേസിന്റെ വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് പീഡനത്തിനിരയായ പെൺകുട്ടിയെ പ്രതിയായ ചെറിയച്ഛനും അടുത്ത ബന്ധുക്കളും ചേർന്ന് തട്ടിക്കൊണ്ടുപോയത്. കേസിനെ തുടർന്ന് മാതാപിതാക്കളോടൊപ്പം താമസിക്കാൻ താല്പര്യമില്ലെന്ന് പെൺകുട്ടി കോടതിയെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് പെൺകുട്ടി മുത്തശ്ശിയുടെ വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പ്രതിയായ ചെറിയച്ഛനും പ്രതിയോടൊപ്പം നിൽക്കുന്ന കുട്ടിയുടെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും മുത്തശ്ശിയുടെ സംരക്ഷണയിലിരിക്കെ പെൺകുട്ടിയെ ബലപ്രയോഗത്തിലൂടെ കൊണ്ടുപോയെന്നാണ് മുത്തശ്ശി പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് പോലീസ് തട്ടിക്കൊണ്ടുപോകൽ കുറ്റത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുട്ടിയെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. കുട്ടിയുടെ മുത്തശ്ശിയുടെ പരാതിയിൽ ചെറിയച്ഛനും ബന്ധുക്കളും ഉൾപ്പെടെ 6 പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ പെൺകുട്ടിയെ കണ്ടെത്താനായിട്ടില്ല. കുട്ടി മാതാപിതാക്കളോടൊപ്പം ഉണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. കേസിൽ റിമാൻഡിലായിരുന്ന ചെറിയച്ഛൻ ഇപ്പോൾ ജാമ്യത്തിലാണ്. വിചാരണയ്ക്ക് മുൻപായി കുട്ടിയെ സ്വാധീനിക്കാനാകും തട്ടിക്കൊണ്ടുപോയതെന്ന് സംശയിക്കുന്നതായി പോലീസ് പറയുന്നു. പെൺകുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. 24 പാലക്കാട്. MS ഗോൾവാൾക്കറുമായി ബന്ധപ്പെട്ട വിചാരധാരാ വിവാദത്തിൽ VD സതീശന് കോടതിയുടെ നോട്ടീസ്. RSS നൽകിയ ഹർജിയിൽ കണ്ണൂർ മുൻസിഫ് കോടതിയാണ് നോട്ടീസ് അയച്ചത്. അതേസമയം രഹസ്യ വോട്ടഭ്യർത്ഥന ഫോട്ടോ വിവാദങ്ങളിൽ RSSനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. സതീശനെ കടന്നാക്രമിച്ച് വിവിധ കക്ഷി നേതാക്കളും രംഗത്ത് വന്നു. വിചാരധാരയിൽ ഇല്ലാത്ത കാര്യങ്ങൾ സതീശനും അനുയായികളും പ്രചരിപ്പിക്കുന്നത് തടയണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. RSS പ്രാന്ത സംഘചാലക് അഡ്വക്കേറ്റ് KK ബൽറാം നൽകിയ ഹർജി പരിഗണിച്ച കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടു. കേസ് August 12 വീണ്ടും കേൾക്കും. നേരത്തെ RSS നേതാക്കൾ ഉയർത്തിയ രഹസ്യ വോട്ടഭ്യർത്ഥന ഫോട്ടോ വിവാദങ്ങളിൽ പ്രതികരണവുമായി VD സതീശൻ രംഗത്തു വന്നിരുന്നു. MB വീരേന്ദ്രകുമാറിന്റെ നിർദ്ദേശാനുസരണമാണ്
സ്വാമി വിവേകാനന്ദനുമായി ബന്ധപ്പെട്ട തൃശൂരിലെ പരിപാടിയിൽ പങ്കെടുത്തതെന്നും 2006 ഗോൾവൽക്കറുടെ ചിത്രത്തിനു മുന്നിൽ വിളക്ക് കത്തിച്ച സംഭവം ഓർമ്മയിൽ പോലുമില്ലെന്നും വി ഡി സതീശൻ. ഇതുവരെ ഒരവസരത്തിലും ഒരു വർഗീയവാദിയുടെ വോട്ട് ചോദിച്ചു പോയിട്ടില്ല, RSS വോട്ട് ചോദിച്ചു പോയിട്ടില്ല. ഇതിനിടെ സതീശനെ തള്ളി BJP നേതാവ് PK കൃഷ്ണദാസ് രംഗത്തെത്തി. വി ഡി സതീശൻ പങ്കെടുത്തത് RSS പരിപാടിയിൽ തന്നെയെന്ന കൃഷ്ണദാസ്. സതീശൻ ഈ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച RSSന്റെ സർസംഘചാലകായിരുന്ന പരമ്പൂജിതയ ഗുരുജി ഗോൾവാൽക്കറുടെ ഫോട്ടോവിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തിക്കൊണ്ടാണ് അദ്ദേഹം ചടങ്ങിൽ പങ്കെടുത്തത്. അപ്പോൾ അദ്ദേഹമാണ് പറയേണ്ടത് എന്തായിരുന്നു അന്നത്തെ വികാരം, ഇന്നെന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്. അദ്ദേഹം അതുകൊണ്ട് RSSന്റെ സഹായം പറവൂരിൽ മത്സരിച്ചപ്പോൾ അദ്ദേഹം തേടിയിട്ടുണ്ടോ എന്ന് അദ്ദേഹം നിലപാട് വ്യക്തമാക്കണം. അതേസമയം RSSനെ എതിർക്കുന്ന സതീശൻ എന്തിന് അവരുടെ പരിപാടികളിൽ പങ്കെടുത്തുവെന്ന് വ്യക്തമാക്കണമെന്ന് KV തോമസ് ആവശ്യപ്പെട്ടു. മതേതര നിലപാടെടുക്കുന്ന നേതാവായാണ് VD സതീശനെ കണ്ടിരുന്നതെന്നും പുറത്തു വന്ന ചിത്രങ്ങൾ ഉത്കണ്ഠപ്പെടുത്തുന്നതാണെന്നും MA ബേബിയും പ്രതികരിച്ചു. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് എത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്താസന്ധ്യയിലേക്ക്. ഇരട്ട നേതൃത്വ പദവി ഒഴിവാക്കി അണ്ണാ DMK. ചെന്നൈ വാനഗരത്ത് ചേർന്ന പാർട്ടി ജനറൽ കൌൺസിൽ യോഗത്തിൽ എടപ്പാടി പളനിസ്വാമിയെ താത്കാലിക ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. ജനറൽ കൌൺസിൽ യോഗത്തിനെതിരെ ഒ പനീർസെൽവം നൽകിയ ഹർജി മദ്രാസ് ഹൈക്കോടതി തള്ളിയതോടെയാണ് അണ്ണാ DMK യുടെ പ്രഖ്യാപനം. ഒ പനീർസെൽവത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. പാർട്ടി ആസ്ഥാനത്ത് OPS EPS പക്ഷം തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. അതിനിടെ അണ്ണാ DMK യുടെ തീരുമാനത്തിനെതിരെ VK ശശികല രംഗത്തെത്തി. 24ന്റെ പേരിൽ സമൂഹ മാധ്യമത്തിലൂടെ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി പണം തട്ടിപ്പ്, നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് 24. ഇൻസ്റ്റഗ്രാമിലൂടെ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി പണപ്പിരിവ് നടത്തിയതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് 24 നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ചാനലിന്റെ പേരും ലോഗോയും ഉപയോഗിച്ചാണ് പ്രൊഫൈൽ ഉണ്ടാക്കിയത്. 24 ന്യൂസ് മലയാളം മൂവീസ് എന്ന പേരിലാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. 29,000+ ഫോളോവേഴ്സ് ഉള്ള വ്യാജ അക്കൗണ്ടിൽ 118 പോസ്റ്റുകളുണ്ട്. 24ന്റെ യഥാർത്ഥ ഇൻസ്റ്റഗ്രാം പേജ് 24 ഓൺ ലൈവ് എന്ന പേരിലാണ്. വലിയ പെരുന്നാൾ ദിനത്തിൽ പണം ആവശ്യപ്പെട്ട് വ്യാജ അക്കൗണ്ടിലൂടെ പോസ്റ്റുകളിട്ടു. ഇൻസ്റ്റഗ്രാമിലൂടെ QR കോഡ് നൽകി. ഇതിൽ സ്കാൻ ചെയ്ത് പണം അയച്ചാൽ സർപ്രൈസ് ലഭിക്കുമെന്നാണ് പോസ്റ്റ്. ഇത് വിശ്വസിച്ച് നിരവധി പേർ പണം അയച്ചു. പണം അയക്കുന്നതിന് രാഹുൽ എ ജോൺസൺ എന്നയാളുടെ പേരിൽ UPI ID നൽകിയിട്ടുണ്ട്. കുറ്റവാളിക്കെതിരെ കർശന നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ചാനലിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, 24. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴ, ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചു. 7 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. ദിവസങ്ങളായി തുടരുന്ന മഴയിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് മാവൂരിൽ തോണി മറിഞ്ഞ് ഒരാൾ മരിച്ചു. ഇന്നത്തെ വാർത്താസന്ധ്യ അവസാനിക്കുന്നു. ഇനി കേരള സ്പെഷ്യൽ 100 ന്യൂസുമായി ക്രിസ്റ്റീന ചെറിയ. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.